ദേശീയപാത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ നിനിയുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം പൈസക്കൽ പൈസ എല്ലാവർക്കും കൊടുക്കുന്നില്ല, ഇതാക്കുന്നില്ല, പിടിക്കുന്നില്ല എന്നുള്ളത്. ക്ഷീരകളായ കച്ചവടക്കാർക്ക് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇതുവരെ ഒരു പരിഗണന ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു സത്യസന്ധങ്ങൾ വിളിച്ചത്. നമുക്കറിയാം മലപ്പുറം ജില്ല, തൃശ്ശൂരൊക്കെ കൊഴിയുന്ന കച്ചവടക്കാർക്ക് നിയമപരമായിട്ടുള്ള പൈസ, ഞങ്ങൾ പുതുതായിട്ട് നിയമം ഉണ്ടാക്കാനും ഞങ്ങൾ പറയുന്നില്ല. കേരള കേന്ദ്ര സർക്കാരുകൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരന് നിയമപ്രകാരം തുക വകയിരുത്തിയിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ മാത്രം നിഷേധിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പല ആളുകളും ചോദിക്കുന്നത് എന്താ കണ്ടവൻ പൈസ തന്നിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുന്നതെന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിപ്പിക്കപ്പെടുന്ന ബിൽഡിംഗ് ഉടമകൾക്ക് ഏതാണ്ട് ദീർഘകാലത്ത് സമരഫലമായി മോശമല്ലാത്ത രീതിയിലുള്ള പ്രതിരോധ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാത്തിരുന്നത് അത്തരം പല പാക്കേജ് കൊടുക്കുമ്പോൾ തീർച്ചയായും കച്ചവടക്കാരനെ സംബന്ധിച്ചും അവൻ്റെ നിയമത്തിലുള്ള പണം കിട്ടും ഞങ്ങൾ വിചാരിച്ചത്. ഒരു ചോദ്യമുണ്ട്, ഈ 11 മണിക്കൂറിലാണോ സമരം തുടങ്ങിയിട്ടുള്ളതെന്ന്. ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങളെ വിഷയം കൊണ്ട് തന്നിട്ട് ഞങ്ങൾ ഒഴിപ്പിക്കുന്ന ഇപ്പം മനസ്സിലാകുന്നത് സാഹിബ്ദാറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ വിവരം അങ്ങനെ ഒരു പൈസ ഒന്നുമില്ല, നിങ്ങൾ ജമ്മിയുള്ള തന്റെ കിട്ടിയ വാങ്ങിക്കൊന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാ നിയമത്തിൻ്റെ കാര്യങ്ങൾക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര കേരള സർക്കാരിൻ്റെ വക 2 ലക്ഷം ഉറപ്പിക്കുക, ഒഴിപ്പിക്കുന്ന കച്ചവടക്കാരനുണ്ട്. കേന്ദ്ര സർക്കാർ വക 2-3 സ്കീമുകളുണ്ട്. ഒറ്റ ഉദാഹരണം പറയാം, കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരനും നാഷണൽ ഹൈവേക്ക് വേണ്ടി ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാരനുണ്ട്. അത് മറ്റൊന്നും കേന്ദ്ര സ്കീമാണ്, ഇതും കേന്ദ്ര സ്കീമാണ്. അതിൽ 810,000 രൂപയാണ് ഒരു കച്ചവടക്കാരന് കൊടുത്തത്. കേരള സർക്കാർ കൊടുക്കേണ്ട 2 ലക്ഷം രൂപ. ഇതെല്ലാം നിയമത്തിലുള്ള പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ടിയല്ല. നമുക്കറിയാം ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുടിയൊഴിപ്പിക്കുന്നതായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളെന്നാണ് പ്രക്ഷോഭങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേരള കേന്ദ്ര സർക്കാരുകൾ ഇത്രയധികം നല്ല രീതിയിലുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിക്കപ്പെട്ട പാക്കേജ് കോഴിക്കോട് ജില്ലയിൽ നിഷേധിക്കുന്ന ഒരവസ്ഥയൊക്കെ നിലവിലുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം മറ്റന്നാൾ ഈ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ ഓഫീസിലേക്ക് പ്രകടന ഒരു നിൽപ്പ് സമരവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന വിമർശനം ഇതാണ്, ദേശീയപാത വേണ്ട, ദേശീയപാത വരണമെന്ന് ഈ സമൂഹം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ കച്ചവടക്കാരനും ആഗ്രഹിക്കുന്നു ദേശീയപാത വരണം. ഒരു കച്ചവടക്കാരനും ഒഴിവില്ല എന്ന് പറയുന്നില്ല. ഞങ്ങളെ വേദനകൾ മനസ്സിലാക്കണം. ഒരു കച്ചവടക്കാരൻ എല്ലാ കച്ചവടക്കാരനും ഒഴിയാൻ തയ്യാറാണ്. പക്ഷെ നിയമത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞ പൈസ ഞങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ പറയുന്നുണ്ട് 75,000 രൂപ എൻ്റെ എന്തോ ഫണ്ട് റെഡിയായിരിക്കുന്നു പറഞ്ഞു. പക്ഷെ ഒന്നും ഇതായിട്ടില്ല, നമുക്ക് മനസ്സിലാകില്ല എന്താ 75,000 രൂപ കണക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്കറിയാം ഈ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലമുടമകൾക്ക് 3-4 രീതിയിലുള്ള പൈസ കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഒന്ന് സ്ഥലത്തിൻ്റെ പൈസ, ഒന്ന് വീടിൻ്റെ പൈസ, ഒന്ന് പിന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള പൈസ, പിന്നെ കോൺട്രിബ്യൂഷൻ സംഖ്യ, ഇങ്ങനെ പല രീതിയിലുള്ള സംഖ്യകൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വ്യാപാരികൾക്ക് ഈ 2 ലക്ഷം രൂപയ്ക്ക് 8% പല രീതിയിലുള്ള പൈസകളാണ്. അതിലേതെങ്കിലും ഒന്ന് അടർത്തിയെടുത്ത് തൽക്കാലം ഇത് വാങ്ങിക്കുന്ന നിലപാട് തെറ്റാണ്. നിയമത്തിൽ എന്താണോ നമ്മൾ കച്ചവടക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് ആ സംഖ്യ കിട്ടിയിട്ട് ഞങ്ങൾ ഒഴിപ്പിക്കാൻ പാടുന്നുള്ളത് ഞങ്ങൾ കളക്ടറെ കണ്ടിട്ടുണ്ട്, വിവരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കളക്ടറെ കൂടി പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA കൂടി കളക്ടറെ പോയിട്ടുണ്ട്. MP കണ്ട MP കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർവകക്ഷി മീറ്റിങ്ങിൽ വിളിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പത്രമാധ്യമങ്ങളോട് പറയാനുള്ളത് ഇത് നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ എതിരായ ഒരു സമരം എന്നുള്ളത്. ഞങ്ങൾക്ക് കിട്ടാനുള്ള സംഗതികളും ഞങ്ങൾ ഏത് ബിൽഡിംഗ് ഉടമകൾക്ക് കൊടുത്തിട്ടാണ് ഒഴിപ്പിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്കും ഞങ്ങൾ തന്നെ പൈസ തന്നിട്ട് ഒഴിപ്പിക്കുക. ഈ ഇവിടെ ഒരു നോട്ടീസ് വരെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം, ഞാൻ തഹസിൽദാറായിട്ട് ബന്ധപ്പെട്ടു. തഹസിൽദാറ് കുടിയാൻ എന്നൊരു വാക്ക് അയാൾ നിഘണ്ടു വരില്ല എന്നെനിക്ക് തോന്നുന്നു. ഹൈക്കോടതിക്കുണ്ട് വാടക കുടിയാൻ നിയമമുണ്ട്. പിന്നെ ജനങ്ങൾക്കും അറിയാം ജമ്മി കുടിയാൻ ബന്ധമുണ്ടെന്ന് അറിയാം, കാര്യങ്ങളുണ്ടെന്ന് അറിയാം. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ഞാളൊന്നും നേരിട്ട് ഇങ്ങൾ ഒഴിഞ്ഞു. ഇപ്പോഴും ഇന്നലെയും വടകരയിലെ ചില ഷോപ്പുകളിൽ വിളിച്ചിട്ട് എന്താ ഒഴിയാത്തത്? ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നത് ഒഴിയെടുക്കുന്ന നോട്ടീസ് ഇതാണ്. നമുക്കറിയാലോ പിന്നെ അനധികൃത വ്യാപാരങ്ങളും വഴിയോര കച്ചവടക്കാരെയും തദ്ദേശ സംവരണ സ്ഥാപനം ഒഴിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യല്? ആദ്യം ഒരു നോട്ടീസ് കൊടുക്കും, നിങ്ങൾ 24 മണിക്കൂർ ഒഴിയണം, ഒരു നോട്ടീസ്. പക്ഷെ തരാൻ കഴിയിൽ എന്തുകൊണ്ടാണ്? ഹൈക്കോടതി വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാ മെനഞ്ഞാന്നൊരു വിധി വന്നിട്ടുണ്ട്, അവർക്കുള്ള നഷ്ടപരിഹാരവും പ്രതിദിവസവും കൊടുത്ത ശേഷം ഒഴിപ്പിക്കാൻ പാടുള്ളൂ എന്ന്. ഇത് ഞാൻ പറയുന്നത് ഈ ഹൈവേ അതോറിറ്റി അതാണ് ഈ ഗ്രൂപ്പും വേറെ കോൺട്രാക്ടറും തന്നെ അവരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള എന്തോ ഒരു ലിങ്ക് ഇതിലുണ്ട്. ഞങ്ങൾ ഇന്ന് ഇത് കൊടുത്ത് ബലമായി ഒഴിപ്പിക്കും. കേരള സർക്കാരിന് അങ്ങനെ ഒരു ന്യായമുണ്ട് ഞങ്ങൾ പറയുന്നില്ല. ഇടതുപക്ഷ സർക്കാർ എനിക്ക് തോന്നി ഇപ്പം അടുത്ത കാലത്ത് ഒഴിപ്പിക്കപ്പെടുന്ന രീതിയിൽ വളരെ ഉദാരമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കോഴിക്കോട് ജില്ലയിൽ നടപ്പിലാകാത്തൊരവസ്ഥ എന്തുണ്ട്? അതുകൊണ്ട് അതിനെതിരെയാണ് മറ്റന്നാൾ
ഞങ്ങൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് പ്രകടമായി പോയി നിൽക്കുന്ന നടക്കുന്നുണ്ട്. ആ സമരത്തിൽ ദേശീയ കർമ്മ സമിതി ദേശീയപാത എൻഎച്ചിൻ്റെ കർമ്മ അവർ അവർ സഹകരിക്കുന്നുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏതാണ്ട് വെങ്ങള മുതൽ പിന്നെ മുക്കാളി വരെ. ഒരു കാര്യം കൂടി ഞാൻ പറയാം, കാസർഗോഡ് നിന്ന് തുടങ്ങി ഏതാണ്ട് മുക്കാളി എത്തുന്നത് വരെ ഒരു ചോദ്യം അതെന്ന് എന്താവും, ഒരു സ്ഥലത്തും ഇല്ലാത്ത പ്രശ്നം എന്താ വടകരക്ക് മാത്രമായിട്ടൊരു പ്രശ്നം എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് ഏതാണ്ട് ഇവിടെ ഈ മുക്കാളി എത്തുന്നത് വരെ ഒരു കൂട്ടമായി ഒഴിപ്പിക്കില്ല. കാരണം അടക്ക ഇത് ബൈപ്പാസ്സാണ്, ടൗണ് പോകുന്നത്. ടൗണ് പോകുന്നത് മുക്കാളി മുതൽ വടകര ടൗണ്, പയ്യോളി, നന്ദി, നന്ദിയത്തിൻ്റെ പിന്നെ ഡൈവേർട്ട് ചെയ്യുക, ബൈപ്പാസ്സായി മാറുക, പിന്നെ അങ്ങ് ചെങ്ങോട്ട് കാവും. ഇപ്പം ഏതാണ്ട് 5000 കച്ചവടക്കാരാണുള്ളത്. ഈ കച്ചവടക്കാരുടെ നിലവിളി നിലവിളിന്നാണ് ഞാൻ പറയുന്നത്, നിലവിളി അധികാരികൾ കേൾക്കണം, പത്രമാധ്യമങ്ങൾ കേൾക്കണം, ജനങ്ങൾ കേൾക്കണം. നിയമത്തിലുള്ള പൈസ അങ്ങനെ കൂടെ ഞങ്ങൾ തയ്യാറാണ്, ഒരു നിമിഷം ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങളുടെ ബഹിരന്തം ഒഴിയാൻ തയ്യാറാണ്. അതിനുള്ള നടപടിയിലേക്ക് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം, അധികാരങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അതിനു വേണ്ടിയുള്ളതും എല്ലാം ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞൊന്നുമില്ല, ഹൈക്കോടതിയുടെ വിധികളുണ്ട്. കറണ്ട് കട്ട് ചെയ്യാൻ പാടില്ല, ഹൈക്കോടതി പറഞ്ഞല്ലോ. ഇവിടെ ചില ജമ്മികൾ ഞാൻ കറണ്ട് വേണ്ടാന്ന് പറഞ്ഞു എഴുതി കൊടുത്തു, എഴുതി കൊടുത്തു എന്താ പറഞ്ഞത്, ഹൈക്കോടതി എന്ത് പറഞ്ഞു? അതല്ല, ആരെ പേരില കണക്ഷൻ എന്നുള്ളതല്ല, അവിടെ വ്യാപാരം നടക്കുന്നുണ്ടെങ്കിൽ ആയക്ക് നോട്ടീസ് കൊടുക്കണം പറഞ്ഞത്. ആ നോട്ടീസ് തരുന്നില്ല. ഒറ്റക്കാര്യം എനിക്ക് ചോദിക്കണം, എന്തുകൊണ്ട് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഒഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് തരുന്നില്ല? ഞങ്ങൾ തയ്യാറാ, ഒരു ഒഴിയ പറയട്ടെ, എന്നെ മറുപടി കൊടുക്കാലോ. പക്ഷെ അതൊന്നും നടക്കാതെ അത് കടത്തനാട്ടിൻ്റെ മണ്ണിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇത്രയും മോശമായ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് അധികാരികൾ പോകുന്നത് വളരെ പ്രയാസകരമായിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഞങ്ങൾ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹത്തെ ഉണർത്താൻ, എന്ന് പറയാൻ ഞാൻ പറയാം, അടിവരായിട്ട് പറയാൻ, ഞങ്ങൾ ദേശീയപാത സംബന്ധമായിട്ട് ഈ ഒരു വിഷയമായിട്ട് പോകുന്നതിനും പല കോണുകളിൽ ഞങ്ങൾക്ക് വിമർശനങ്ങളുണ്ട്. ഇനിയൊന്നും ഞാൻ വേണ്ടിയെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും കിട്ടിയിരിക്കില്ല. ഒന്നും ചോദിച്ചോട്ടെ, നിങ്ങൾക്കറിയാം ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഇൻറ്റീരിയൽ വർക്ക് നടക്കുന്ന ആർക്കാണ് നടത്തുന്നത്? കച്ചവടക്കാരാണ്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷെ ആ സംഖ്യ പോലും ജമ്മികൾക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവരെ ഒരു സംശയം, 95% ജമ്മികൾ സഹകരിക്കുന്നുണ്ട്, ഞങ്ങളെ പൈസ ഞങ്ങൾക്ക് തരാൻ നോക്കുക, 5%. പക്ഷെ അതുപോലെ ഞങ്ങൾക്ക് നേപ്രകാരം പോകാൻ കഴിയുന്നില്ല. അവരെ സംബന്ധിച്ചോളം അവർക്ക് അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിരിക്കുന്ന ഈ വീട് കടയൊക്കെ നിർണയിച്ചപ്പോൾ വില നിർണയിച്ച വലിയ അപകടം ഉണ്ടായി. ഉദാഹരണത്തിന് പറയാം, ഒരു ഒരു കടയുടെ നില ടൈൽസ് ആണെങ്കിൽ ഒരു പൈസയാണ്, അതെല്ലാം സാധാരണ ഓരോന്നിനും പൈസ ഇട്ടിട്ടുണ്ട്. പലതുപോലെ ബോധവർ ഒഴിവാക്കി, ഒരു വീടിന്റെ കാൽപോത്തിന്റെ കാൽപോത്തിന്റെ പൈസ ഉണ്ട്, അത് ഒഴിവാക്കിയെ സംബന്ധിച്ച് നാം ആളുകൾ പരാതി കൊടുത്തു. അങ്ങനെ 200 പരാതി ഉണ്ട്, ഒരു പരാതി പോലും ഇവർ പരിഹരിച്ചില്ല. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു ഈ പരാതികൾ പരിഹരിക്കണം, എന്നിട്ട് മാത്രം ഇനി ബാക്കി നമ്മുടെ എട്ടാ മതി. ഹൈക്കോടതി 3 കേസ് കണ്ടത് ചെൻസൽ ആദ്യമല്ല, ജഡ്ജി ജഡ്ജി ചോദിക്കുകയാണ്, ഒരു നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ കോടതിയെ സമീപിക്കേണ്ടി, ഒരു നിയമമുണ്ട് അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ കോടതി പോകുന്നത് അത് വലിയ കട്ടാണ് പറഞ്ഞത് ജഡ്ജി. അപ്പം ഈ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അവിടെ വരുന്ന ആളുകളോട് വളരെ മോശമായ പെരുമാറ്റമാണ് ഇവിടെ ഓഫീസ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എന്താ കോടികൾ കിട്ടുന്നില്ലേ, നിങ്ങൾക്ക് എന്താ അത് കിട്ടുന്നില്ലേ, ഇത് കിട്ടുന്നില്ലേ, ഇത്ര ജീവിതം പോന്നേ. പലരും ഇപ്പം കുടിയേറ്റപ്പെട്ട പലരും ഇപ്പം അങ്ങോട്ട് മലയോര മേലൊക്കെ പോകുന്നത് അവരുടെ ജീവിതം അവർ ശ്രദ്ധയപ്പെടുന്നത്. അതുപോലെ തന്നെ കടക്കാർ സ്ഥിതി, അവരെ അവർക്ക് ഇല്ല, ഈ പൈസ വാങ്ങിക്കാൻ തീർന്നു, അവരിൽ നിന്ന് എങ്ങോട്ട് പോകും? കഴിഞ്ഞ ദേശീയപാത സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒഴിച്ച കച്ചവടക്കാർ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കച്ചവടക്കാർ സ്ഥിതി വളരെ മോശമാണ്. കച്ചവടക്കാർക്ക് മാത്രം അവിടെ ജോലി നാളത്തും പൈസ ഉണ്ട്, എല്ലാം ആക്ട് പറയുന്നുണ്ട്. ആ ആക്ട് ഇല്ലാതെ അതിന് ഏതെങ്കിലും സലാം പോലെ ഏതെങ്കിലും 25 പറയാം, ഇതൊന്നും നിയമത്തിൽ പറഞ്ഞല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നവരെയുള്ള പ്രക്ഷോഭത്തിന് തുടക്കമായത്. അന്ന് കാലത്ത് 9 വെള്ളിയാഴ്ച മാർച്ച് ദിവസം തുടങ്ങും, അവിടെ ദേശീയ ജില്ലാ കടമെന്ന് 10 എടിയും ഉദ്ഘാടനം ചെയ്യും. ഇത് തുടക്കാം, ഇതുകൊണ്ട് തീരുന്നില്ല. ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുന്നത് ദേശീയപാത കർമ്മസമിതി, അതോടൊപ്പം തന്നെ വ്യാപാര സംഘടന തീരുമാനത്തിൽ വടകരള മുഴുവൻ വ്യാപാരികളുടെ പിന്തുണ സ്ഥാനത്തിലുണ്ട്. ഞാനൊരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഈ സ്ഥലമായിട്ട് പോകുന്നത്. അപ്പൊ അത് പറയുമ്പോഴാണ് ഉദ്യോഗസ്ഥന്മാർ ചില ബോധബോധ്യെന്ന് പറയുന്നത്. എന്താ പറയുന്നത്, ഇതാ ഏതെങ്കിലും ഒരു വീട്ടിലെ കണിക്ക അവര് 2 കോടി കിട്ടിയിട്ടുണ്ട്, ഒരു കോടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജനം വിചാരിക്കുന്നത് ഇതെല്ലാം ഇവർക്കെല്ലാം കോടികൾ കിട്ടിയെന്ന് പറയാ, ഈ പൈസ എല്ലാം ഗ്യാരണ്ടി കിട്ടുന്നു പറയാ, ഇതെല്ലാം വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പാലാറിന്റെ സ്ഥിതി വളരെ മോശം. ഞങ്ങള് അമ്മൂരാട് മുതൽ അടിയിലുള്ള ഓരോ വീട്ടുകാരൊക്കെ അറിയാം,
ഞാൻ കാരാത്ത വീടില്ല ഞങ്ങൾ സന്ധി കാരാത്ത വീടില്ല ഈ കടകൾ ഈ കടകൾ ഒരു പോലെ ഒരു കടകളില്ല ഇത് വളരെ പരമ ദേനിയ കുറെ ആൾ പോയിട്ട് എന്ന് പറഞ്ഞാൽ അവർ കിട്ടിയിട്ടുണ്ട് അവരെ അവരെ ജീവിതത്തിന് കഴിഞ്ഞു അത് പർവതീകരിക്കുന്നു ആളുകളെ മോശപ്പെടുത്തുന്ന സംഭവം അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ കടക്കാരെയും കടക്കാരൊപ്പം തന്നെ കടയിൽ ജോലി ചെയ്യുന്നവരെയും പിന്നെ പുതിയ അതുപോലെ തന്നെ വ്യാപാരികളെയും കട ഉടമകളെയും തമ്മിൽ തട്ടിപ്പോ കട കടയുടമ കട എടുക്കുന്നവരോട് പറയാ വ്യാപാരിയോട് പറയാ നിങ്ങൾ പോയി കട ഉടമയാക്കണ്ടോ കട ഉടമ പോയി ഇവിടെ വിസിട്ടിരുന്നവരാണ് അങ്ങനെ ആളുകളെ സംഘടിപ്പിക്കുക ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവ്വം പ്രചരണം നടത്തുക ഇങ്ങനെ ഇതാണല്ലോ അതാണല്ലോ അപ്പൊ അതൊന്നും ഇനി വെച്ചുകൊടുക്കാൻ കഴിയില്ല ശക്തമായ പ്രശ്നവുമായി തന്നെ മുന്നോട്ട് പോകും.